തിരുവാലി ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥിക്ക് വിജയം. വി കെ ബേബി വിജയിച്ചത് 265 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന്. പാണ്ടിക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകാൻ നടപടിയാകുന്നു. MCV ന്യൂസ് ഇമ്പാക്ട്. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പ്ലാസ്റ്റിക് മുക്ത ഗ്രാമം പദ്ധതി അവതാളത്തിൽ. ശേഖരിച്ചു കൂട്ടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നടപടിയായില്ല. വിശദമായ വാർത്തകളിലേക്ക്. തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് നടുവത്ത് AKG നഗറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് വിജയം. ശക്തമായ ത്രികോണ മത്സരം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPIMലെ VK ബേബി 265 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. പഞ്ചായത്ത് രൂപീകരണ കാലം തൊട്ട് CPIM സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ച ചരിത്രമുള്ള AKG നഗർ ഉപതെരഞ്ഞെടുപ്പിലും LDFനെ കൈവിട്ടില്ല. VK ബേബി 653 വോട്ടുകൾ നേടിയപ്പോൾ UDF സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ പി ഷെമീനയ്ക്ക് 388 വോട്ടുകളും BJP സ്ഥാനാർത്ഥി പാലക്കാപ്പറമ്പിൽ മിനി 85 വോട്ടുകളും നേടി. തിരുവാലി പഞ്ചായത്ത് ഓഫീസിൽ രാവിലെ 10 മണിക്കായിരുന്നു വോട്ടെണ്ണൽ ആരംഭിച്ചത്. പ്രഖ്യാപനത്തിനുശേഷം CPIM പ്രവർത്തകർ തിരുവാലി ടൌണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നടുവത്ത് AKG കോളനിയിൽ ഒരാളുടെ മരണത്തെ തുടർന്ന് CPIM ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയിരുന്നു. തിരുവാലി പഞ്ചായത്തിലെ ഭരണ തുടർച്ചയ്ക്കുള്ള വൻ വിജയമാണ് AKG നഗർ 6ാം വാർഡിൽ സഹായി VK ബേബിക്ക് ലഭിച്ചിട്ടുള്ളത്. തിരുവാലി പഞ്ചായത്ത് നടപ്പാക്കിക്കൊണ്ടിരുന്ന മാലിന്യ സംസ്കരണ പരിപാടി, ലൈഫ് പദ്ധതി, കുടിവെള്ള പദ്ധതി തുടങ്ങിയ ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഈ വിജയം. തിരുവാലി പഞ്ചായത്തിൽ 6ാം വാർഡിൽ സഹ VK ബേബിക്ക് വോട്ട് ചെയ്ത മറ്റ് സഹകരിച്ച എല്ലാ വോട്ടർമാർക്കും മറ്റ് ജനങ്ങൾക്കും ഇടതുപക്ഷ ജനാധിപത്യ തിരുവാലി പഞ്ചായത്ത് കമ്മിറ്റിക്കോട് പേരിൽ അഭിവാദ്യം അർപ്പിക്കുക. തിരുവാലി പഞ്ചായത്തിലെ AKG നഗർ 6ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ വോട്ടർമാരോടും 100 കണക്കിന് നന്ദി പറയുന്നുണ്ട്. അതുപോലെ എൻ്റെ കൂടെ എൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്. കീഴാറ്റൂർ മുതുകുർശിക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷം സമാപ്തിയിലേക്ക്. വെള്ളിയാഴ്ച ഭഗവതി താലപ്പൊലി ആഘോഷിച്ചു. സമാപന ദിവസമായ ശനിയാഴ്ച അയ്യപ്പൻ താലപ്പൊലി നടക്കും. കീഴാറ്റൂർ മുതുകുർശിക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷത്തിന്റെ ഭാഗമായുള്ള അയ്യപ്പൻ താലപ്പൊലി ശനിയാഴ്ച നടക്കും. രാവിലെ 6ന് കേളിയോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. 11:30 ആനയൂട്ട്, ഉച്ചയ്ക്ക് പ്രസാദവൂട്ടും നടക്കും. വൈകിട്ട് 3 പഴയന്നൂർ ഗോവിന്ദൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്ന നാദസ്വര കച്ചേരിയും നടക്കും. 4 നടക്കുന്ന കൊട്ടിപ്പുറപ്പാടിൽ 7 ഗജവീരന്മാർ അണിനിരക്കും. തുടർന്ന് കേളി, പഞ്ചവാദ്യം, മേളം, തായമ്പക, ചുറ്റുതാലപ്പൊലി എന്നിവ നടക്കും. പുലർച്ചെ നടക്കുന്ന ചുറ്റുതാലപ്പൊലിയോടെ ആഘോഷത്തിന് സമാപനമാകും. വെള്ളിയാഴ്ച ഭഗവതി താലപ്പൊലി നടന്നു. രാവിലെ കേളിയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. വൈകിട്ട് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ കൊട്ടിപ്പുറപ്പാട് നടന്നു. തുടർന്ന് കേളി, മേളം, ചുറ്റുതാലപ്പൊലി എന്നിവയും നടന്നു. രാത്രി തിരുവനന്തപുരം സൗപർണിക അവതരിപ്പിച്ച നാടകം അരങ്ങേറി. Thank you.
പാണ്ടിക്കാട് സാന്ത്വനം പാലിയേറ്റീവ് കെയർ ക്ലിനിക് പാലിയേറ്റീവ് ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഫണ്ട് സമാഹരണവും ബോധവൽക്കരണ ക്ലാസും നടത്തി. പകൽ 2 മുതൽ 5 വരെ നടന്ന ഫണ്ട് സമാഹരണത്തിലേക്ക് നിരവധി സുമനസുകൾ ധനസഹായം നൽകി. ജനുവരി 15 പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ചാണ് പാണ്ടിക്കാട് സാന്ത്വനം പെയിൻ ആന്റ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്ക് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രത്യേക പ്രചാരണവും ഫണ്ട് സമാഹരണവും നടത്തിയത്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെ നടന്ന ഫണ്ട് സമാഹരണത്തിൽ നിരവധി ആളുകൾ സംഭാവന നൽകി. കൂടാതെ മഞ്ചേരി കാളികാവ് റൂട്ടിലോടുന്ന യാത്ര എന്ന സ്വകാര്യ ബസിന്റെ ഒരു ദിവസത്തെ കളക്ഷൻ തുക പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന് നൽകാനും ധാരണയായി. ക്ലിനിക് പ്രസിഡന്റ് ഇ അഷ്റഫ്, കെ ജയരാജൻ, ഉണ്ണി നന്മിനി, പി റഷീദ്, സി കെ സാലിം, കെ നൌഷാദ്, സി കെ ഹനീഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി മേലാറ്റൂർ RMR സെക്കൻഡറി സ്കൂളിൽ നടത്തിയ ലഹരിവിരുദ്ധ എക്സിബിഷൻ ശ്രദ്ധേയമായി. കേരള എക്സൈസ് വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സുഗുണപ്രകാശ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. നാം മുന്നോട്ട് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് കേരള എക്സൈസ് വകുപ്പും RM ഹയർ സെക്കൻഡറി സ്കൂളിലെ ലഹരി വിമുക്ത ക്ലബും സംയുക്തമായി ലഹരി വിരുദ്ധ ഫോട്ടോ പ്രദർശനവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചത്. ലഹരിക്ക് അടിമപ്പെടുന്നതുമായി ബന്ധപ്പെട്ട 300 ഫോട്ടോകളാണ് പ്രദർശനത്തിനുണ്ടായിരുന്നത്. ചടങ്ങിൽ സ്കൂൾ മാനേജർ മേലാൾ പത്മനാഭൻ, പ്രിൻസിപ്പൽ VV വിനോദ്, അനീഷ്, TJS, ജയശ്രീ എന്നിവർ പ്രസംഗിച്ചു. ബോർഡിൽ മാത്രം ഒതുങ്ങിയ കുടുംബാരോഗ്യ കേന്ദ്രത്തെ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കാൻ നടപടിയാകുന്നു. പാണ്ടിക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബാരോഗ്യ കേന്ദ്രമായി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സായാഹ്ന OP തുടങ്ങാത്തതിനാൽ പദ്ധതി പ്രാവർത്തികമായിരുന്നില്ല. ഇതേക്കുറിച്ച് MCV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തെ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കാൻ തീരുമാനിച്ചത്. 2017 ഓഗസ്റ്റിലാണ് പാണ്ടിക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. ഇതേ തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ കുടുംബാരോഗ്യ കേന്ദ്രമെന്ന ബോർഡുകൾ സ്ഥാപിക്കുകയും അധിക ജീവനക്കാരെ നിയമിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും OP പ്രവർത്തിച്ചിരുന്നത് ഉച്ചയ്ക്ക് 1 മണിവരെ മാത്രമാണ്. അതുകൊണ്ടുതന്നെ ചികിത്സ തേടിയെത്തുന്ന പല രോഗികളും ചികിത്സ കിട്ടാതെ മടങ്ങുകയാണ് പതിവ്. ഇത് MCV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നാണിപ്പോൾ അഡീഷണൽ ഡോക്ടറെയും ഫാർമസിസ്റ്റിനെയും നിയമിച്ച് ജനുവരി 19 സായാഹ്ന OP ആരംഭിക്കുന്നത്. ഇത് പാണ്ടിക്കാട്ടെ സാധാരണക്കാർക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ്. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്. ഏറെ നാളത്തെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ മഞ്ചേരിയിലെ റോഡുകൾക്ക് സീബ്രാലൈനായി. തിരക്ക് പിടിച്ച നഗരത്തിലെ പ്രധാന റോഡുകളിലെല്ലാം സീബ്രാലൈനുകൾ മാഞ്ഞുപോയിട്ട് നാളുകൾ ഏറെയായെങ്കിലും അധികൃതർ ഇപ്പോഴാണ് കണ്ണു തുറക്കുന്നത്. ഏറെ പ്രതിഷേധങ്ങൾക്ക് ശേഷം അധികൃതർ സീബ്രാലൈൻ മാറ്റിവരയ്ക്കാൻ നിർബന്ധരാകുകയായിരുന്നു. പാണ്ടിക്കാട് റോഡിലെ പുതിയ പഴയ ബസ് സ്റ്റാൻഡുകളുടെ പരിസരം, സെൻട്രൽ ജംഗ്ഷൻ, കോഴിക്കോട് റോഡ്, കച്ചേരിപ്പടി തുടങ്ങിയ പ്രധാന നിരത്തുകളിലായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ റോഡ് മറുവശം കടക്കാൻ ഏറെ ബുദ്ധിമുട്ടിയിരുന്നത്. ഇവിടങ്ങളിലാണിപ്പോൾ സീബ്രാലൈൻ മാറ്റി വരച്ചിരിക്കുന്നത്. സ്കൂൾ വിടുന്ന സമയങ്ങളിൽ പ്രധാന കവലകളിലെല്ലാം ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരെ നിർത്തിയായിരുന്നു വിദ്യാർത്ഥികൾക്ക് റോഡിന് മറുവശം കടക്കാൻ സൗകര്യമൊരുക്കിയിരുന്നത്. അപകട ഭീഷണി ഒരുക്കുന്ന ഇത്തരം വിഷയങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരമൊരുക്കാനുള്ള ഇച്ഛാശക്തി അധികൃതർക്ക് ഇല്ലാതെ പോയതാണ് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയത്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ വ്യാപക ക്രമക്കേടെന്ന പരാതിയുമായി പ്രതിപക്ഷം രംഗത്ത്. പെരിന്തൽമണ്ണയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിച്ചത്. 65 വയസ്സ് പിന്നിട്ടവരെ അടക്കം അന്തിമ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി പ്രതിപക്ഷ അംഗങ്ങൾ കുറ്റപ്പെടുത്തി. വലമ്പൂരിൽ SC വിഭാഗത്തിൽപ്പെട്ട 62 വയസ്സുകാരനായ അപേക്ഷകൻ വാക്കശ്ശേരി രാവുണ്ണിയെ അന്തിമ ഗുണഭോക്തൃ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. സ്വന്തമായി വീടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അപേക്ഷ നിരസിച്ചത്. എന്നാൽ ഈ വീടിനെ കഴിഞ്ഞ വർഷം മറ്റു 2 പേർക്ക് ഓണർഷിപ്പ് അനുവദിച്ചതിന്റെ പകർപ്പ് ഹാജരാക്കിയിട്ടും പഞ്ചായത്ത് വ്യക്തമായ വിശദീകരണം നൽകിയില്ലെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. കാരണം അദ്ദേഹത്തിന് വീടുണ്ട് എന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് 2 വർഷം മുമ്പ് വിറ്റ വീടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് അതിൻ്റെ എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വീട് വിറ്റ് അത് വേറെ ആളുടെ പേരിലാണുള്ളത്. ഈ പഞ്ചായത്തിൽ വിവരാവകാശം പോലും പാർട്ടി പ്രതിനിധികൾ പറയുന്ന രൂപത്തിലേക്ക് വിവരം മറുപടി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വീടുണ്ട് എന്ന് 661 നമ്പർ പ്രകാരമുള്ള വീടുണ്ട് എന്നാണ് പറയുന്നത്. അത് പ്രകാരം വേറെ ആളുടെ പേരിലാണ് വീടുള്ളത്. പല വാർഡുകളിലും ഇത്തരത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. ഷെബീർ കൂർമുക്കിൽ
അബുതാഹിർ തങ്ങൾ, സലാം ആറങ്ങോടൻ, പി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പകർച്ചവ്യാധി മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാണ്ടിക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ സന്നദ്ധ പ്രവർത്തകർക്കായി ശില്പശാല നടത്തി. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ ശില്പശാല പ്രസിഡന്റ് കെ പി പ്രേമലത ഉദ്ഘാടനം ചെയ്തു. പകർച്ചവ്യാധി മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ സന്നദ്ധ പ്രവർത്തകർക്ക് ശില്പശാല നടത്തിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗോപകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെന്നാടൻ ഉമ്മർ മുഖ്യപ്രഭാഷണം നടത്തി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലെൻസ്ലൻഡ് തോമസ് ക്ലാസ് നയിച്ചു. വി മജീദ്, പി ടി ഷെരീഫ്, കൊരമ്പയിൽ ശങ്കരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പദ്ധതിയുടെ അജണ്ട എന്ന് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ 2013-2013 കാൾ വെച്ച് നോക്കിയാൽ ആ വർഷത്തിൽ വളരെ കുറവാണ് നമ്മുടെ കേരളത്തിലെ മരണനിരക്കുകളും അതേപോലെ രോഗങ്ങളുടെ പകർച്ചയും. അപ്പോൾ എന്നാൽ 2017 ഏറ്റവും കൂടുതൽ 2017 രോഗം പിടിച്ച് അസുഖം മരണപ്പെട്ട് മരിച്ച എണ്ണം കൂടുതലാണ്. അപ്പോൾ ഇത് കണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം തന്നെയാണ് ജാഗ്രത എന്ന പേര് വാർഡ് തലത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഓരോ വീടുകളിൽ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഈ സോഴ്സുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാഗ്രത സമിതി നമ്മൾ വാർഡ് തലത്തിൽ രൂപീകരിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലുള്ള സോഴ്സുകൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ രോഗങ്ങളെ നമുക്ക് വരാത്ത രീതിയിലേക്കുള്ള ഒരു പ്രതിരോധ പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സമിതി കൊണ്ടുപോകുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്നിവിടെ ആദ്യത്തെ യോഗമാണ് നമ്മുടെ ജാഗ്രത എന്ന് പറഞ്ഞിട്ടുള്ളത്. റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ രംഗത്ത്. വട്ടത്തൂർ തെക്കൻമലയിലെ വെള്ളരിപ്പാറ വട്ടപ്പാറ റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയത്. റോഡ് നവീകരിക്കാൻ നടപടി സ്വീകരിക്കാതെ പകരം ക്വാറി വേസ്റ്റ് റോഡിൽ തട്ടിയിരിക്കുകയാണിപ്പോൾ. ഇത് ദുരിതം ഇരട്ടിയാക്കിയതായി പ്രദേശവാസികൾ പറയുന്നു. റോഡ് പ്രവൃത്തിയുടെ ഭാഗമായാണ് ക്വാറി വേസ്റ്റ് തള്ളിയത്. ഇത് ഇപ്പോൾ കാൽനട യാത്രക്കാർക്ക് പോലും ദുഷ്കരമായിരിക്കുകയാണ്. ഫണ്ട് ലഭ്യമാക്കാം എന്ന് പറഞ്ഞാണ് പ്രവൃത്തി തുടങ്ങിയത്. എന്നാൽ പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. റോഡിന്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പുനരാരംഭിച്ചില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഈ പ്രദേശത്ത് കുറേ വീട്ടുകാർ താമസിക്കുന്ന ഈ റോഡിൽ കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന അവിടെ ടാറിടണം, അല്ലാച്ചാൽ കോൺക്രീറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ആവശ്യപ്പെട്ട് പഞ്ചായത്തിൽ പല പ്രാവശ്യം പരാതിയൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഇത് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് പഞ്ചായത്തിന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം ഇതിൻ്റെ കോണ്ടക്ടർ വന്നിട്ട് 2-3 ലോഡ് കല്ല് ഈ പാറ വേസ്റ്റ് കൊടുത്തിട്ട് 2-4 ദിവസത്തിൻ്റെ ഉള്ളിൽ പണിയെടുക്കുമെന്ന് പറഞ്ഞതന്നെ ഇത് കോൺക്രീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ മാസങ്ങളായി ഇത് കിട്ടിട്ട്. ഇത് കാരണം ഒരു ബൈക്കിനോ അല്ലാച്ച ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോലും ഈ വീട്ടിലെന്തെങ്കിലും ഒരു അസുഖമോ പ്രശ്നം ഉണ്ടായ ഒരു രോഗിനെ കൊണ്ടുപോകാൻ തന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോകേണ്ട സ്ഥിതിയുണ്ട്. ഇതിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞങ്ങൾ പരാതി പല പ്രാവശ്യം പറഞ്ഞു. ഇങ്ങനെ ഈ കല്ലിട്ടിട്ടുണ്ടല്ലോ ചേച്ചി, എന്താണിത്, ശരിയാക്കാത്ത എന്താണ് പ്രശ്നങ്ങൾ. പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇവിടെ വന്നു നോക്കിയപ്പോൾ പറഞ്ഞു അത് അടുത്ത ദിവസം ചെയ്യും. അതിപ്പോൾ പറഞ്ഞിട്ട് 15-20 ദിവസമായി. ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫണ്ടില്ല. അപ്പോൾ ഫണ്ട് ആരാണിത് അനുവദിക്കുന്നത്, പഞ്ചായത്താണോ ഇത്, പിന്നെ ആരാണിത് ചെയ്യേണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. പക്ഷേ ഞങ്ങൾക്കിത് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഒരു വണ്ടി വരാൻ ഒരു നിവൃത്തിയില്ല, ഒരു രോഗിനെ കൊണ്ടുപോകാൻ പറ്റില്ല. മാസങ്ങളായി ഞങ്ങൾ ഈ റോഡ് മുടങ്ങിക്കിടക്കുക. അപ്പോൾ അതിനൊരു പരിഹാരം കിട്ടാൻ ഇനി എവിടെയാണ് ഞങ്ങൾ പരാതി കൊടുക്കണോ എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഈ പരാതി കൊടുക്കേണ്ടതുണ്ടെന്ന് വെച്ചാൽ പഞ്ചായത്തിൽ ഞങ്ങൾ പരാതി കൊടുക്കാൻ വേണ്ടി കുറേ ആളുകൾ കുറച്ച് ഓഫീസ് ശേഖരണമൊക്കെ നടത്തിയെന്ന് പോയി. ഗ്രാമപഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ശേഖരിച്ചു കൂട്ടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് നിവാസികളാണ് പ്ലാസ്റ്റിക് രഹിത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വീടുകളിലെ പ്ലാസ്റ്റിക് വസ്തുക്കൾ ശേഖരിച്ചു കൂട്ടിയത്. എന്നാൽ ദിവസങ്ങൾ പലത് കഴിഞ്ഞിട്ടും അവ കൊണ്ടുപോകാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മിഷന്റെ ഭാഗമായി നടപ്പിലാക്കിയ പ്ലാസ്റ്റിക് ശേഖരണമാണ് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. ശേഖരിച്ച പ്ലാസ്റ്റിക് കവറുകൾ പഞ്ചായത്ത് ഏറ്റെടുക്കാത്തതാണ് ജനങ്ങൾക്ക് ദുരിതമായത്. പല വീടുകളിലും ഇപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ കൂമ്പാരമായി മാറിയിട്ടുണ്ട്. പലരും ഇത് സമീപത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പഞ്ചായത്ത് ഇതിന് നടപടി സ്വീകരിക്കാത്തതാണ് പ്രധാന കാരണം. എന്നാൽ പഞ്ചായത്ത് അധികൃതർ ഇവ ശേഖരിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഗ്രാമസഭയ്ക്ക് മുന്നേ നടന്നൊരു ഗ്രാമസഭയിൽ ഈ ആരോഗ്യത്തിൻ്റെ ആൾ വന്നിട്ട് ശുചിത്വ മിഷൻ്റെ ഭാഗമായിട്ട് ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാനായിട്ട് ആവശ്യമായൊരു ഫോം പഞ്ചായത്തിൽ നിന്ന് തരികയുണ്ടായി. അതെല്ലാ വീടുകളിൽ നിന്നും പൂരിപ്പിച്ച് കഴിഞ്ഞിട്ട്
വേസ്റ്റ് വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അവശിഷ്ടങ്ങൾ, സാധനങ്ങളൊക്കെ ഒരു കവറിൽ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ചാക്കിൽ ഇട്ട് അവനവൻ്റെ വീടുകളിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പഞ്ചായത്തിൽ നിന്ന് വന്നിട്ട് ആ സാധനം കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം 6 മാസക്കാലമായ ഗ്രാമസഭ കഴിഞ്ഞിട്ട്, അത് അതിനുശേഷം ഇതുവരെയും ഈ സാധനങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ആരും വന്നിട്ട് ഇതിൻ്റെ തുടർ പ്രവർത്തനമായിട്ടൊന്നും നടന്നിട്ടില്ല. വീടുകളിലൊക്കെ ഇത് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇത് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ നാട്ടുകാർ മൊത്തം. ഈ ഒരവസ്ഥയിൽ ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട്, ഇപ്പോൾ ഈ ശേഖരിച്ച വീടുകളിലുള്ള മാലിന്യങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്തിൽ ഈ സാധനം കൊണ്ട് ഇടാനുള്ളൊരു സമര പരിപാടിയായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. തവനൂർ പ്രതീക്ഷാ ഭവനിലെ അന്തേവാസികൾക്ക് മേലാറ്റൂർ ALP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സഹായഹസ്തം. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അന്തേവാസികൾക്ക് വിദ്യാർത്ഥികൾ വസ്ത്രങ്ങൾ ശേഖരിച്ച് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരാഴ്ച കൊണ്ട് 1500 വസ്ത്രങ്ങളാണ് വിദ്യാർത്ഥികൾ ശേഖരിച്ച് നൽകിയത്. മേലാറ്റൂർ ALP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മാതൃകാപരമായ പ്രവർത്തനവുമായി മുന്നിട്ടിറങ്ങിയത്. തവനൂർ പ്രതീക്ഷാ ഭവനിലെ അന്തേവാസികൾക്ക് വസ്ത്രങ്ങൾ ശേഖരിച്ചാണ് വിദ്യാർത്ഥികൾ മാതൃക തീർത്തത്. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടുകളിൽ നിന്നും വസ്ത്രങ്ങൾ ശേഖരിക്കാൻ പറഞ്ഞപ്പോൾ അധ്യാപകരെ അത്ഭുതപ്പെടുത്തുന്ന പ്രതികരണമാണ് വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരാഴ്ച കൊണ്ട് 1500 വസ്ത്രങ്ങളാണ് വിദ്യാർത്ഥികൾ തവനൂർ പ്രതീക്ഷാ ഭവനിലെ അന്തേവാസികൾക്കായി ശേഖരിച്ചത്. കുട്ടികളുടെ കുഞ്ഞുടുപ്പുകൾ മുതൽ മുതിർന്നവർ, വൃദ്ധർ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങൾക്കുള്ള വസ്ത്രങ്ങളും വിദ്യാർത്ഥികൾ ശേഖരിച്ചു. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികളിൽ സമൂഹത്തോടുള്ള കടമയും പ്രതിബദ്ധതയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വസ്ത്രശേഖരണം എന്ന ദൗത്യവുമായി മുന്നിട്ടിറങ്ങിയതെന്ന് പ്രധാനാധ്യാപിക പി അംബിക പറഞ്ഞു. മേലാറ്റൂർ ALP സ്കൂളിൽ നിന്നും ഈ വർഷത്തെ പഠനയാത്ര എന്തുകൊണ്ടും വൈവിധ്യമാർന്ന ഒരു രീതിയിലാണ് നടത്താൻ ഞങ്ങൾ SRG കൂടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ വർഷം തവനൂർ പ്രതീക്ഷാഭവൻ, മഹിളാ മന്ദിരം, റെസ്ക്യൂ ഹോം, വൃദ്ധസദനം എന്നീ സ്ഥലങ്ങളിൽ പോയി അവിടുത്തെ അന്തേവാസികളോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് സമയം ചെലവഴിക്കാനും അതോടൊപ്പം കുട്ടികളിൽ നിന്നും ശേഖരിച്ച വസ്ത്രശേഖരം അവർക്ക് നൽകാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കുട്ടികളിൽ ദയ, അനുകമ്പ ഇങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല കൂട്ടായ്മകളും ഇല്ലാത്ത ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സംരംഭം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഇത് ഇങ്ങനെയൊരു ഇത് തീരുമാനിച്ചത്. SRG കൺവീനർ KP ധന്യ, പഠനയാത്രാ കോർഡിനേറ്റർ വി ദിവ്യ പ്രഭാകരൻ, അധ്യാപകരായ KK സിദ്ദീഖ്, പി പ്രദീപ്, പി ഹമ്മദ് ജലീൽ എന്നിവർ പ്രസംഗിച്ചു. വെട്ടത്തൂർ നിരന്നപറമ്പിലെ റോഡിലൂടെയുള്ള ഗതാഗതം സുഗമമാക്കാൻ നടപടി തുടങ്ങി. വളവും കയറ്റിറക്കവും നിറഞ്ഞ റോഡിൽ ഗതാഗതം തീർത്തും ദുഷ്കരമായിരുന്നു. ഈ പ്രശ്നത്തിന് അറുതിയേകണമെന്നുള്ള നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെടുന്നത്. പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കാര്യവട്ടം അലനല്ലൂർ പാതയിലെ നിരന്നപറമ്പ് കയറ്റത്തിലാണ് നവീകരണം തുടങ്ങിയത്. ഒട്ടേറെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാതയിൽ അപകടങ്ങൾ പതിവായിരുന്നു. കുത്തനെ ഇറക്കവും വളവുമുള്ള ഇവിടെ വലിയ വാഹനങ്ങൾ പുറകോട്ടിറങ്ങിയാണ് മിക്ക അപകടങ്ങളും ഉണ്ടാകുന്നത്. എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്തതും പ്രശ്നം സൃഷ്ടിച്ചിരുന്നു. ചുരുക്കം വാഹനങ്ങൾ മുൻഭാഗം പോകുന്നതും പതിവായിരുന്നു. പാതയിലെ പ്രശ്നം പരിഹരിച്ച് ഗതാഗത യാത്ര സുഗമമാക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ഇതിനെ തുടർന്നാണ് PWD നവീകരണവുമായി മുന്നോട്ട് വന്നത്. പാതയിൽ 2 മീറ്റർ വീതി കൂട്ടിയും 1.5 മീറ്റർ താഴ്ത്തിയുമാണ് പണി നടക്കുന്നത്. പാണ്ടിക്കാട് കക്കുളത്തെ പള്ളിത്തൊടി മുഹമ്മദ് അന്തരിച്ചു, 78 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവാലി ഗ്രാമപഞ്ചായത്ത് 6 വാർഡ് ഉപതെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥിക്ക് വിജയം. VK ബേബി വിജയിച്ചത് 265 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന്. പാണ്ടിക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകാൻ നടപടിയാകുന്നു. MCV ന്യൂസ് ഇമ്പാക്ട്. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പ്ലാസ്റ്റിക് മുക്ത ഗ്രാമം പദ്ധതി അവതാളത്തിൽ. ശേഖരിച്ചു കൂട്ടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നടപടിയായില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.